നമസ്കാരം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മേയർ ബാലഗോകുലത്തിൻ്റെ മാതൃസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അവരുടെ മുഴുവൻ പ്രസംഗവും, അവർ ആ പരിപാടിയിൽ പങ്കെടുത്തത് തന്നെ വിവാദമായിരുന്നു. ആർ എസ് എസിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു, സി പി എമ്മുകാരിയായ മേയർ പങ്കെടുക്കുന്നു എന്ന രീതിയിൽ മാധ്യമങ്ങൾ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതാണ്. മാത്രമല്ല, അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് പാരൻറ്റിങ്, ശിശു പരിപാലനം കേരളത്തിൽ, ആ വിഷയത്തിൽ കേരളം അല്പം പുറകിലോട്ടാണ്. അത് തിരുത്തപ്പെടണം, അത് മെച്ചപ്പെടണം. അതിനൊരു ഉപായവും അവർ പറഞ്ഞത് ബാലഗോകുലമാണ്. അതായത് ശ്രീകൃഷ്ണ രൂപം മനസ്സിൽ കാണണം, എല്ലാ കുട്ടികളെയും ഉണ്ണിക്കണ്ണന്മാരായി കാണണം, അതാണ് മികച്ച ശിശു പരിപാലനം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ വിവാദമായത്. ഉത്തരേന്ത്യ നമ്മളെക്കാൾ ആ രംഗത്ത് വളരെ മികച്ചതാണെന്നൊക്കെ പറയുമ്പോൾ സഖാക്കൾക്ക് വലിയ പ്രശ്നമാവുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നിങ്ങളെല്ലാവരും കണ്ട് ശീലിച്ച ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. നിന്റെ പേരെന്താടാ? എന്താ പരിപാടി? എന്താ പരിപാടി? ദേ പോകടിക്കണേ. നിന്റെ പേരെന്താ? നയന. പെങ്കൊച്ചാണോ നീ? ആണ് 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 ആണാ പെങ്കൊച്ച? പെങ്കുട്ടിയാ പെങ്കുട്ടിയാ. ആ എത്ര കിലാ പഠിക്കണ? നമ്മള് ഞാൻ പ്ലസ് ടു കഴിഞ്ഞു. പ്ലസ് ടു കഴിഞ്ഞു ഇപ്പൊ എന്തിയാണ്? ഇപ്പൊ അതിങ്ങനെ പോങ്കൊക്കെ അടിച്ചിങ്ങനെ നടക്കുന്നു. വേറെന്ത് പരിപാടി? പൊകടി ഉണ്ടോ? അടിക്കോ. അത് നിന്റെ കൂട്ടുകാരികളുടെ ഒപ്പമാണോ അടിക്കണ, കൂട്ടുകാരന്മാരുടെ ഒപ്പമാണോ അടിക്കണ? ഒരു മിനിറ്റ്. അമ്മ അമ്മയോ അടിക്കോ. പൊളിച്ച് ട്ടി വെച്ച് കണ്ട ഞാൻ പിടിച്ച് തലക്കെട്ട് കൊട്ടിഞ്ഞ. നിങ്ങളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഞങ്ങൾക്ക്. വരാ, നാട്ടിൽ വരുമ്പോ വരും. അപ്പൊ ഒരുമിച്ചിരുന്ന് അടിക്കാമോ കേട്ടാ? ഞാൻ 24 ദിവസം അടിയാണ്. നമുക്ക് സാധനം കിട്ടാനില്ല, പൈസ കൊണ്ട് സാധനം കിട്ടാനില്ല. ഇവിടെയൊക്കെ ലോക്കൽസ് ആണ്. ഫോട്ടോ ചോര കേറാൻ പറ്റുമോ? ഫോട്ടോ ചോര കോതമംഗലം വരെ പോവാൻ പറ്റുമോ? നമ്മളെ 3 മാസമായി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട്. ഇന്നലെയാ വന്നത്, വീട്ടിൽ കേറ്റുന്നില്ല. എവിടെയായിരുന്നു നീ? കണ്ണൂരായിരുന്നു. എന്താ പരിപാടി? വേറെന്ത് പരിപാടി? ഇതന്നെ പരിപാടി, വേറെ ചങ്ങായിമാരൊപ്പം പോയതാ. പാക്കറക്ക് വിക്കല് സെയിലിക്ക്. അതൊന്നും ഇല്ലാടേ. ആ പണി, ആ പരിപാടി ഒന്നും വേണ്ടട്ടാ. ആ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മ തവും കേട്ടാ. നമ്മള് ജയിലായിരുന്നറേ, അറിയോ നമുക്ക്? എന്തിനായിരുന്നു? എന്താ ഈ പരിപാടി? തന്നെ വേറെ ചങ്ങാന്റെ. എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ചങ്ങാന്റെ ഒപ്പം പോയതാ. പെട്ടത് ഊമിയത് ഞാനായി. എത്ര ആള് ജയിലിൽ കിടന്ന്? വിളിച്ചി ഇറക്കി. പക്ഷെ കുഴപ്പമില്ല, എന്റെ പപ്പ ആർമിയാ. പപ്പ ആർമിയാണ്, അപ്പൊ കുഴപ്പമില്ല. വേഗം ഇറക്കി. പക്ഷെ ഇപ്പൊ വീട്ടുകാരും മിണ്ടറില്ലേടേ, അതാണ് സീന്. ആരൊക്കെ മിണ്ടാത്ത? വീട്ടിലാരും മിണ്ടല്ലേ, പോയി പണിയാകട്ടെ. കണ്ടില്ലേ, എല്ലാവരും എല്ലാവരുടെ കയ്യിലും എത്തിയതാണ് ഈ വീഡിയോ. പെൺകുട്ടിയുടെ മുഖം നമ്മൾ തൽക്കാലത്തേക്ക് മറച്ചു വയ്ക്കുന്നു. നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഈ വീഡിയോയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിലെ പെൺകുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത്, കഞ്ചാവ് കച്ചവടക്കാരൻ്റെ സ്വാധീനം എല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യാത്ത വലിയൊരു കാര്യം ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അതായത് താൻ അറിയാതെ ഒരു കഞ്ചാവ് കേസിൽ പെട്ടുപോയി. പണ്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചു. അതിനുശേഷം പുറത്തിറങ്ങിയ എന്നെ വീട്ടുകാരോ മാതാപിതാക്കളോ ബന്ധുക്കളോ നാട്ടുകാരോ ആരും തന്നെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഞാൻ വീട് വിട്ടു പോയി. കണ്ണൂരിലായിരുന്നു, ഇന്നലെയോ മറ്റോ വന്നതേയുള്ളൂ എന്നും ആ കുട്ടി പറയുന്നുണ്ട്. അതായത് സമൂഹത്തിൻ്റെ അഴുക്കുചാലിലേക്ക് എങ്ങനെയോ എത്തിപ്പെട്ട ഒരു പെൺകുട്ടി, അതും പ്ലസ് ടു വിദ്യാഭ്യാസത്തിൻ വരെ എത്തിയ ടീനേജുകാരിയായ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി.
ആ പെൺകുട്ടി ജയിലിൽ അകപ്പെടുന്നു. അതിനുശേഷം തിരിച്ചു വന്ന പെൺകുട്ടിയെ സമൂഹവും കുടുംബവും എല്ലാം ഒന്നടങ്കം തിരസ്കരിക്കുകയാണ്. ഇവിടെയാണ് കോഴിക്കോട് മേയർ പറഞ്ഞ ശിശുപരിപാലനം അഥവാ പാരൻറ്റിങ്ങിൻ്റെ പ്രസക്തി. പറഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞില്ല, അതിനു മുന്നേ നമ്മുടെ മുന്നിൽ ദൃഷ്ടാന്തമായി ഇത് വന്നു കഴിഞ്ഞു. കേരളം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അതായത് മാതാപിതാക്കൾ പോലും ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ഈ പെൺകുട്ടി ഈ കഞ്ചാവ് കച്ചവടക്കാരനെ ബന്ധപ്പെട്ടതിൽ, അവനോട് സംസാരിച്ചതിൽ, അയാളെ ഒന്ന് കാണണമെന്ന് പറയുന്നതിൽ, അയാളെ ആരാധിക്കുന്നതിൽ എന്തത്ഭുതമാണുള്ളത്. ഈ നമ്മുടെ തന്നെ സമൂഹത്തിൽ 1000 സംഘടനകളും മാതാപിതാക്കൾ എന്ന് പറയും, മാതാപിതാക്കളും കുടുംബ ബന്ധങ്ങളും എല്ലാമുള്ള ഒരു വലിയ കുടുംബം, അതിനപ്പുറത്ത് കുട്ടി ജീവിക്കുന്ന സമൂഹം, ആ സമൂഹത്തിലുള്ള അധ്യാപകർ, നിരവധി നിരവധി NGO കൾ, മറ്റ് സംഘടനകൾ, സർക്കാരിൻ്റെ സംഘടനകൾ, പോലീസ്, ഇവയെല്ലാം ഉണ്ടായിട്ട് പോലും ഒരു പെൺകുട്ടി സമൂഹത്തിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെടുന്നു. അവൾ എത്തിച്ചേരുന്നത് കഞ്ചാവ് മാഫിയയിലേക്കാണ്. ആ കഞ്ചാവ് മാഫിയയിലൂടെയുള്ള, അല്ലെങ്കിൽ ആ മാഫിയയുമായുള്ള അവളുടെ സംവാദം എങ്ങനെയോ പുറത്താകുന്നു. ഇതിൽ മലയാളി അത്ഭുതം കൊള്ളുകയാണ്. സത്യത്തിൽ ഇതിലൊരു അത്ഭുതവുമില്ല. ആ പെൺകുട്ടി ഈ കഞ്ചാവ് കച്ചവടക്കാരൻ എത്തിയതിൽ യാതൊരു അത്ഭുതവുമില്ല. അതായത് താൻ അകപ്പെട്ടു പോയ കഞ്ചാവ് കേസ്, ഒടുവിൽ ആ കഞ്ചാവിൽ തന്നെ അഭയം കണ്ടെത്താൻ ആ കുട്ടി ശ്രമിക്കുന്നതുമാണ്. പാരൻറ്റിങ്ങിൻ്റെ പ്രസക്തി ഇവിടെയാണ്. ശിശുപരിപാലനം എന്ന് കോഴിക്കോട് മേയർ പറഞ്ഞത്, ആ പറഞ്ഞ വാക്കുകൾ നമ്മൾ വിവാദമാക്കുമ്പോൾ ഒന്നോർക്കുക, വസ്തുതകളെയാണ് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നത്. പറഞ്ഞ് മണിക്കൂറുകൾക്കകം നമ്മുടെ മുന്നിൽ ദൃഷ്ടാന്തമായി എത്തുമ്പോൾ നാം ഓർക്കേണ്ടതും അതാണ്. മലയാളിയാണ് നമ്പർ 1, മറ്റെല്ലാവരും പിന്നോക്കക്കാരാണ് എന്ന് നമ്മൾ കരുതിയിരിക്കുന്ന നമ്മുടെ പൊങ്ങച്ചം ഒന്ന് അവസാനിച്ചാൽ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാവുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.